रिक्वायरमेंट है गवर्नमेंट की, वो रेडी है वीजा देने के लिए, वो रेडी है गवर्नमेंट, हमें पाकिस्तान भी गवर्नमेंट अभी रेडी है टूरिस्ट वीजा। अल्लाहु वलियवनान बिस्मिल्लाहिर रहमानिर रहीम എന്ന അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ പറയാണ്, പച്ച കള്ളമാണ് പ്രചരിക്കുന്നത്, മുഴുവൻ പച്ച കള്ളങ്ങൾ മാത്രമാണ് പ്രചരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ശിഹാബാണ്, അൽഹംദുലില്ലാഹ്, റാഹത്താണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇന്ന് വരെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ പുറത്ത് പല വാർത്തകളും പ്രചരിക്കുന്നുണ്ട്, പച്ച കള്ളം മാത്രമാണ്. അള്ളാഹു അക്ബർ എന്ന അള്ളാഹുവിൻ്റെ, അള്ളാഹു അക്ബർ, അള്ളാഹു വലിയവനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാണ്, പച്ച കള്ളമാണ് ഈ പ്രചരിക്കുന്നത്, മുഴുവൻ പച്ച കള്ളങ്ങൾ മാത്രമാണ് പ്രചരിക്കുന്നത്. പാകിസ്ഥാൻ എനിക്ക് വിസ നിഷേധിച്ചിട്ടില്ല, തെറ്റിദ്ധരിക്കുന്ന വാർത്തകൾ പറയുന്നതാണ്. ഷാഹിമാമ് പറഞ്ഞ കാര്യങ്ങൾ, പഞ്ചാബ് ഷാഹിമാമ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നും അറിയാതെ മനസ്സിലാക്കാതെ അതിൻ്റെ അർത്ഥം പോലും അറിയാത്ത ചില കേരളത്തിലെ, ഞാൻ എപ്പോഴും പറയാറില്ലേ, നിങ്ങളിങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഓരിയിടുന്ന കുറുക്കന്മാരെയും ഈ കുരക്കുന്ന നായകളെയും പോലെ അത്രത്തോളം വില എൻ്റെ മനസ്സിൽ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പാവപ്പെട്ട ഉമ്മമാരെ, നിസ്കാരപ്പാരിരുന്ന് ദുആ ചെയ്യുന്ന ഉമ്മമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളോട് എനിക്കത്ര അവർക്ക് എൻ്റെ മനസ്സിൽ അവർക്കുള്ള സ്ഥാനം ഈ ബാങ്ക് കൊടുക്കുമ്പോൾ ഓരിയിടുന്ന കുറുക്കനെ പോലെയാണ്, അത്രേ ഉള്ളൂ. പിന്നെ പാകിസ്ഥാൻ ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് 3200 കിലോമീറ്റർ ഷിഹാബ് ഇവിടെ വരെ നടന്നെത്തിയിട്ടുണ്ടെങ്കിൽ, പഞ്ചാബ് ബോർഡർ വരെ, പഞ്ചാബ് ബോർഡറിൻ്റെ 12 കിലോമീറ്റർ ബാക്കിലാണ്, ഏകദേശം ഒരു 35% അല്ലേ, 35-40% കഴിഞ്ഞു. ഇനി ഉള്ളത് നമുക്ക് 60-65% ഉള്ളിലാണ്. അല്ല, 9 മാസം സമയമുണ്ട്. പിന്നെ അല്ല, നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ ആഗ്രഹം. ഓക്കെ, ശരി, ഇത് രണ്ടു ദിവസം പറയാതിരിക്കാനും കാരണമുണ്ട്. നമുക്ക് ഒഫീഷ്യലായിട്ട് പുറത്ത് വിടേണ്ട കാര്യങ്ങളും ഒഫീഷ്യലായിട്ട് പുറത്ത് വിടേണ്ടാത്ത കാര്യങ്ങളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ അനുമതിയുടെ കൂടെ അല്ലാതെ ഈ കുരക്കുന്ന ആളുകളൊന്നും പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്, ഉമ്മമാരെ വിശ്വസിക്കരുത്, പാവപ്പെട്ട എന്നെ മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളെ, നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട്, ഇനിയും ദുആ ചെയ്യും, വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അൽഹംദുലില്ലാഹ്, ഇതാ ഞങ്ങൾ താമസിക്കുന്ന ഇത്രയും വിശാലമായ ആഫിയ കിഡ്സ് സ്കൂളിൻ്റെ ഓണേഴ്സാണ് ഇരിക്കുന്നത്. ഇത്രയും സപ്പോർട്ടായിട്ടുള്ള ഒരാൾ എൻ്റെ ഈ യാത്രയിൽ എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് ടൈം ഇത്രയും ദിവസം നമ്മൾ സ്റ്റേ ചെയ്തതും ഇത്രയും ദിവസം കാരണങ്ങളുണ്ട് സ്റ്റേ ചെയ്യാൻ. വിസൻ്റെ കാര്യം, ഇൻഷാ അള്ളാഹ് ഷിഹാബ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് 3200 കിലോമീറ്റർ നടന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ, ഇൻഷാ അള്ളാഹ് ഇന്ത്യ കഴിഞ്ഞു, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, കുവൈത്ത്, സൗദി വഴി മക്കയിലെത്തി പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിലെത്തിയിട്ട് ഇൻഷാ അള്ളാഹ് മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ആ മണ്ണിൽ പൂർണ്ണമായും കാൽ നടന്നുകൊണ്ട് അവിടെ എത്താൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഇൻഷാ അള്ളാഹ് ഞാൻ അവിടെ എത്തിയിട്ടേ മരണത്തിനല്ലാതെ മറ്റൊന്നിനും ഇന്നെ തടുക്കാൻ കഴിയില്ല. ഈ പറയുന്ന ഈ ദുനിയാവിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന കള്ളം മാത്രമാണ് പാകിസ്ഥാൻ വിസ നിഷേധിച്ചു എന്നത്. ഒഫീഷ്യലായിട്ട് ഞാൻ പറയാൻ പാടില്ല, കാരണം എന്നോട് അങ്ങനെ ഒഫീഷ്യൽ പറയുന്നത് പാകിസ്ഥാൻ വിസ നിഷേധിച്ചിട്ടില്ല, പാകിസ്ഥാന് വിസ തരാൻ തയ്യാറാണ്. കാറ്റഗറിയിൽ വന്നൊരു പ്രശ്നമാണ്, കാറ്റഗറിയിൽ എന്ന് പറഞ്ഞാൽ. പിന്നെ ചില ആളുകൾ ചോദിച്ചു, വിസ ഒന്നും ശരിയാവാതെയാണോ വിസ ശരിയായിക്കണമെന്ന് പറഞ്ഞിട്ട് പോയത്, എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്? വിസ ശരിയായി എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് ആ എംബസി നമ്മൾക്ക് വാക്ക് തന്നാൽ അതാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഇറങ്ങുന്നത്. അല്ലാതെ വീട്ടിൽ നിന്ന് വിസ അടിച്ചു തരാൻ ഇത് ഞാൻ നമ്മുടെ അയൽവാസിയിലേക്ക് കല്യാണത്തിനോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലേക്ക് കല്യാണത്തിനോ പോകല്ല, ഒരു ദീർഘമായ യാത്ര അത് നടന്നുകൊണ്ടാണ്. എന്തൊക്കെ മുന്നിൽ വരാനുണ്ട്, അനുഭവിക്കാനുണ്ട്. പിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാലേ ഇതിൻ്റെ മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആരും പോയതായിട്ട് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ പോയതായിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരോട് സംശയം ചോദിച്ചിട്ടും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ പോകാൻ പറ്റും. അതില്ലാത്തത് കൊണ്ട് ഞാൻ പോയി, ഞാൻ അനുഭവിച്ചിട്ട് ഞാൻ അനുഭവിക്കണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, അല്ലാതെ ഇത് നിങ്ങൾ ഷിയാബ് അങ്ങനെ പറ്റിച്ചു ഇങ്ങനെ പറ്റിച്ചു, ഷിയാബ് എന്ത് പറ്റിച്ചു, നിങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഷിയാബ് ഇങ്ങനെ ഇതാണ് എനിക്ക് വിസ എൻ്റെ വിസ ഇതാക്കി നിങ്ങൾ എടോ വിസ ശരിയാക്കണമെന്ന് പറഞ്ഞാൽ. ഈ നെഗറ്റീവ് അടിക്കുന്ന ആളുകളോടാട്ടോ ഞാൻ പറഞ്ഞത്, നിങ്ങൾ സമാധാനമായിട്ടൊന്ന് ചിന്തിക്കുക. ആദ്യം 3 മാസത്തെ 90 ദിവസത്തെ കാലാവധിയാണ് പാകിസ്ഥാൻ്റെ, ഇറാൻ്റെ, ഇറാഖിൻ്റെയും വിസക്ക് ഉള്ളത്. അതിനുള്ളിൽ നമ്മൾ അവിടെ എൻട്രി ചെയ്യണം. ഈ പടച്ചവും പടച്ച മനുഷ്യരിൽ ആർക്കെങ്കിലും 90 ദിവസം കൊണ്ട് സൗദി അറേബ്യൻ്റെ, ഇറാൻ്റെ ബോർഡറിലെത്താൻ പറ്റുമോ? നടന്നുകൊണ്ട് പൂർണ്ണമായിട്ടും
ഒരിക്കലും അത് പോസിബിൾ അല്ല. പിന്നെ തിന്നും കുടിക്കും ചെയ്യാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 54 ദിവസം കൊണ്ടൊക്കെ അവിടെ എത്തും. അതൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾ നമ്മൾ മലക്കുകളും ജിന്നുകളും ഒന്നല്ലല്ലോ. അപ്പം ഇൻഷാല്ലാ ഞാൻ പറഞ്ഞു വന്നത് തെറ്റിദ്ധാരണകൾ ദയവ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതിന് വീട്ടിലിരുന്നിട്ട് എന്തിനാ അറിയാത്ത കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നത് ഒരാളുടെ ഞാനുമായി നേരിട്ട് എന്തെങ്കിലും ബന്ധം അല്ലെങ്കിൽ വിളിച്ചിട്ടോ ചോദിക്കണം. പിന്നെ കുറേ ആളുകൾ പറയും ഇങ്ങനെ ഈ നെഗറ്റീവ് അടിക്കുന്ന ആളുകൾ ഭയങ്കര വിഷമം തോന്നും. എന്നോട് അവർ വിളിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് ഷിഹാബ് ഇങ്ങനെ നിൽക്കുന്നത്. ഷിഹാബിനെ കുറിച്ചിട്ട് നിങ്ങളോട് എങ്ങനെ ചോദിക്കാം? നാട്ടിലിരുന്ന് റൂമിലിരുന്ന് വീഡിയോ ചെയ്യുന്ന നിങ്ങളോട് എങ്ങനെ ഷിഹാബിനെ കുറിച്ചിട്ട് ആളുകൾ ചോദിക്കുക? എന്നോടോ ഞാനുമായി ബന്ധപ്പെട്ടവരോടോ എൻ്റെ വീട്ടുകാരോടോ അല്ലേ ചോദിക്കുക? അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെയാണ് ഈ വാർത്തകളൊക്കെ പ്രചരിക്കുന്നത്. അള്ളാഹുവാണ് സത്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമത്തിന് ഞാൻ പറയാണ്, പാകിസ്ഥാൻ ഒരിക്കലും വിസ നിഷേധിച്ചിട്ടില്ല. അവിടെ എത്ര ജനങ്ങളറിയ ആ ബോർഡറിൽ ഷിയാബിനെ കാത്ത്. പാകിസ്ഥാനിലും ഇന്ത്യയിലും അവിടെ മുതൽ ഇറാൻ ബോർഡർ എത്തിക്കുന്ന ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത്രയും പാകിസ്ഥാൻ ഒരിക്കലും പാകിസ്ഥാൻ ഗവൺമെന്റ് ഒരിക്കലും വിസ നിഷേധിച്ചിട്ടില്ല. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ശരിക്കും എനിക്ക് പറയാൻ പാടുണ്ടോ എന്നറിയില്ല. പറയാൻ നല്ല സപ്പോർട്ട് അല്ലേ പറഞ്ഞാൽ നമ്മളെ എന്തെങ്കിലും വിഷയം വരികയാണെങ്കിൽ ഒരു പക്ഷേ ഈ വീഡിയോ നമുക്ക് റിമൂവ് ചെയ്യാം. കാരണം ഞാൻ അതിൻ്റെ കാറ്റഗറി ബേസാണ് ഞാൻ പറയുന്നത്. നമുക്ക് വിസ അനുവദിച്ചിട്ടുള്ളത് ടൂറിസ്റ്റ് വിസയാണ്. ഒരു മണിക്കൂർ കൊണ്ട് വിസ തരാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് വേണ്ടത് ട്രാൻസിറ്റ് വിസയാണ്. അതായത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ നിന്ന് വാഗ ബോർഡർ പോയി പാകിസ്ഥാനിലേക്ക് പ്രവേശിച്ചിട്ട് തഫ്താൻ ബോർഡർ വരെ, ഇറാൻ്റെ ബോർഡർ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ടൂറിസ്റ്റ് വിസ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി അവിടെ ടൂറൊക്കെ കറങ്ങിയിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നതിന് ടൂറിസ്റ്റ് വിസ. ട്രാൻസിറ്റ് വിസ എന്ന് പറഞ്ഞാൽ അത് സ്പെഷ്യൽ വിസ. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രവേശിച്ച് പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക്, ഇറാൻ അഫ്ഗാൻ പോലത്തെ രാജ്യത്തേക്ക് അങ്ങോട്ട് കടക്കുന്ന വിസ, നമുക്ക് ആ കാറ്റഗറി കിട്ടേണ്ട വിസ ട്രാൻസിറ്റ് വിസ. ആ വിസയാണ് എനിക്ക് വേണ്ടത്. ഞാൻ അവിടെ പോയി കറങ്ങി ടൂർ പോയിട്ട് തിരിച്ച് വാഗാ ബോർഡർ പോയി ഇന്ത്യയിൽ തന്നെ തിരിച്ചു വരാനല്ല പോകുന്നത്. അപ്പോൾ ഈ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും പറയല്ലേ. തീരുമാനം ഉണ്ടാകുക, ഒരു പേപ്പർ കിട്ടണം. ഈ എം ഇ എ മിനിസ്റ്റർടെ ഒരു പേപ്പറാണ് നമുക്ക് കിട്ടേണ്ടത്, എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ. അത് ഇൻഷാല്ലാ കിട്ടും. അപ്പോൾ ഇന്ത്യൻ ഇത്രയും സപ്പോർട്ട് ചെയ്ത ഇന്ത്യ നമുക്കത് തരാതിരിക്കില്ല. ആ ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഈ കാറ്റഗറിയിലുള്ള വിസ നമുക്ക് കിട്ടിയാലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇത് സംഭവം സിമ്പിളായിട്ട് നടക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരു വർഷം പഠിച്ചതിന് ശേഷമാണ് ഷിയാബുദ്ദീനെ ഇറങ്ങിയിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ ഈ ഒരു മിനിറ്റിൽ എന്തെങ്കിലും വാട്സപ്പ് മെസ്സേജ് കണ്ടിട്ട് ഇന്ന ആൾ എനിക്ക് ഈ മെസ്സേജ് അയച്ചു തന്നു എന്ന് പറഞ്ഞ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഞാൻ ഇമെയിൽ പറഞ്ഞ ആളുകളെ പോലെ അല്ല ഒരിക്കലും. പിന്നെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വിസ വേണം. ആക്ച്വലി അതിനെ കാര്യം പറഞ്ഞു, നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിസ എടുത്താൽ അത് എക്സ്പയർ അതിന് അറിയാത്തവരാണ് ഈ പറഞ്ഞത്. എല്ലാവരും പറയുന്നില്ല, അറിയാത്തവരാണ് ഈ പറയുന്നത്. അറിയാത്തവർ ഇങ്ങനെ നെഗറ്റീവിനായിട്ട് കാത്തിരിക്കുന്ന ആളുകളാണ് ഈ പറയുന്നത്. നമുക്ക് ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ വിസ കാര്യങ്ങൾ വേണ്ടത് ആക്ച്വലി കറക്റ്റ് ആയിട്ട് അല്ല, 90 ദിവസമാണ് നമുക്ക് വാലിഡിറ്റി പാകിസ്ഥാനിലെ. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് സന്തോഷത്തിൽ പറയാനുള്ളത്, 3 മാസത്തെ വിസ ആയിരുന്നു ഇറാനും ഇറാഖും അനുവദിച്ചിരുന്നത്. അത് ഓരോ വർഷത്തെ വിസ ആക്കിയിട്ട് അവരെന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹ്ക്ക് ശുക്രൻ, അൽഹംദുലില്ലാ, അൽഫ് മറ. പിന്നെ സൗദി അറേബ്യ നമുക്ക് 1 വർഷത്തെ വിസ, അതൊക്കെ ഓൾറെഡി എടുത്തു വെച്ചത്. അതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കിട്ടുന്ന വാലിഡിറ്റി ഉള്ള എൻട്രി ചെയ്യാൻ സമയമുള്ള വിസകളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. സൗദി, ഇറാൻ, ഇറാഖ് പോലത്തെ വിസകളൊക്കെ 1 വർഷം മൾട്ടിപ്പിൾ എൻട്രിയാണ്. അതായത് സൗദിയിലൊക്കെ 1 വർഷത്തെ ടൂറിസ്റ്റ് വിത്ത് ബിസിനസ് വിസ നമ്മളെ കയ്യിലുണ്ട്. അതുമാത്രമല്ല, നടന്നുകൊണ്ട് ഹജ്ജിന് പോകാനുള്ള വിസ സൗദി അറേബ്യ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അതൊന്നും അറിയാതെ കുറേ കാര്യങ്ങൾ. പാകിസ്ഥാൻ എനിക്ക് വിസ തരും, ടൂറിസ്റ്റ് വിസ തരിക, അത് ടൂറ് പോയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം. എനിക്ക് വേണ്ടത് ട്രാൻസിറ്റ് വിസയാണ്. ആ ട്രാൻസിറ്റ് വിസക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഒരു ലെറ്റർ വേണം. ഇൻഷാല്ലാ അത് കിട്ടും. അത് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്, തരും ഇൻഷാല്ലാ. അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഈ പാകിസ്ഥാന്റെ ട്രാൻസിറ്റ് വിസക്കാണ് ഈ വെയിറ്റ് ചെയ്യുന്നത്. അല്ലാതെ പാകിസ്ഥാന്റെ വിസ നിഷേധിച്ചു എന്ന് പറഞ്ഞ് പച്ചക്കള്ളം പ്രചരിപ്പിക്കണതിൽ അർത്ഥമില്ല. നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങൾ പച്ചക്കള്ളം പ്രചരിപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ അള്ളാഹുവിനോട് വൈകുന്നത് പറയേണ്ടി വരും. തീർച്ചയായിട്ടും അതിലൊരു എക്സ്ക്യൂസും ഇല്ല കേട്ടോ. ഒരു മനുഷ്യനെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൗബ കൊണ്ട് പോലും എന്ത് ചെയ്യൂല, അത് ആ മനുഷ്യനോട് മാപ്പ് ചോദിക്കാതെ തൗബ സ്വീകരിക്കൂല. പിന്നെ എന്തിനാണ് വെറുതെ ആഹ്റം കളയുന്നത്? ഞാൻ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യം നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഈ നെഗറ്റീവ് പറയുന്ന ആളുകളുമായിട്ട് ഒരു ഫോണിൽ ഒരു വാട്സപ്പിൽ എന്നോട് ബന്ധമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് പച്ചക്കള്ളം? ഈ പാവപ്പെട്ട നിസ്കാരപ്പായലിരുന്ന് ദുആ ചെയ്യുന്ന ഉമ്മമാരെയും അവരൊക്കെ പറ്റി കെയർ ചെയ്ത് ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇത് ഇന്നല്ലാഹു മഅ സാബിരിൻ, അസ്സബ്റു വന്നുസ്ഫിൽ ഈമാൻ, ക്ഷമ ഈമാൻ്റെ ഭാഗമാണ്. ഇതൊക്കെ കേട്ടപ്പോഴും ഈ കുപ്രചരണങ്ങളൊക്കെ ഈ നെഗറ്റീവ് അടിക്കുന്ന ആളുകൾ അടിക്കുമ്പോഴും ഞാൻ ക്ഷമിച്ചു നിന്നത് എന്തുകൊണ്ടാണ്?
ഈമാന്റെ പകുതിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ക്ഷമല്ലേ കൈക്കൊള്ളേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്. അപ്പൊ ഇൻഷാ അല്ലാ റസൂലിന്റെ സുന്നത്ത് അനുവദിച്ചു പിന്തുടർന്ന് ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ തരട്ടെ. ആക്കിബത്ത് നന്നായി ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ. അപ്പോൾ ഇനി ഹിന്ദിയിൽ കുറച്ച് നമ്മളെ നമ്മളെ ആളുകൾ ഇതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. എക്സ്പ്ലെയിൻ മൈ സ്റ്റേ ആൻഡ് ജേണി. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു വ്യൂവേഴ്സ്. ആജ് ജസേ കി നയ് സുബഹ, ജസേ കി സൂരജ് നയ് സുബഹ ലേക്ക് ആയാ ഹൈ, ഐസേ മേ സാരേ വ്യൂവേഴ്സ് കോ അവേർ കർന ചാത്താ ഹൂം, ബതാനാ ചാത്താ ഹൂം കി സിയാബ് ഭായി മാഷാല്ലാ ഇസ് വഖ്ത് ഹമാരേ സാത്ത് മേ ഹൈ. ഇസ് വഖ്ത് ആഫിയ കിഡ് സ്കൂൾ മേ ഉനോനെ ബകായദാ ഖിയാം കിയാ ഹുവാ ഹൈ. സ്റ്റിൽ ഏക് അച്ഛി ഹെൽത്ത് അച്ഛി വെൽത്ത് കേ സാത്ത് മേ ഹൈ അൽഹംദുലില്ലാഹ്. ഔർ മേ സഭി കോ യേ ചീസ് ബതാനാ ചാത്താ ഹൂം कि काइंडली जो सियाह भाई का ऑफिशियल चैनल है उसको आप फॉलो करें, क्योंकि कई तरह के रूमर्स हैं इस वक्त जो है आप तक पहुंच रहे हैं. उन रूमर्स पे बिल्कुल भी यकीन ना करें, क्योंकि रूमर्स जो हैं वो घर बैठ के तैयार होते हैं. घर बैठ के उन्होंने अपनी न्यूज़ बनानी है और आप तक अपडेट करनी है. ये सारी फेक अपडेट्स हैं, इससे कि चैनल से बचें. और इंशाल्लाह कुछ पेपर वर्क के लिए इंतज़ार किया जा रहा है और बहुत जल्दी ही पेपर कंप्लीट होते ही जो रिक्वायरमेंट है गवर्नमेंट की वो रेडी हैं वीज़ा देने के लिए. वो रेडी हैं गवर्नमेंट, हमें पाकिस्तान भी गवर्नमेंट अभी रेडी है टूरिस्ट वीज़ा देने के लिए, बट वी नीड ट्रांजिट वीज़ा. और होपफुली विद इन फ्यू डेज, विद इन फ्यू आवर्स जो है ये वीज़ा इन तक पहुँचेगा और वो अपने आगे का जो सफ़र है वो इंशाल्लाह बहुत जल्दी शुरू करेंगे. मैं सभी व्यूवर से और सभी जितने भी हिंदुस्तान के आवाम हैं, बाहर की आवाम हैं, इंशाल्लाह पूरी दुनिया की आवाम हैं, उन सब से मैं गुजारिश करूंगा किसी तरह की कोई अपडेट्स हैं वो उनके ऑफिशियल साइट्स पे, ऑफिशियल पे जाके आप उसमें सब्सक्राइब करें, उसमें देखें, उसमें चेक करें. बकायदा उसमें अपडेट्स होती रहती हैं. किसी भी फेक न्यूज़ से बचें. अभी कोई वापस नहीं गए, कोई कुछ नहीं है. स्ट्रिल आफिया किड स्कूल बतौर प्रिंसिपल डायरेक्टर मैं जुनेद खान उनकी आज खिदमत में लगा हूँ, उनकी मेजबानी में लगा हूँ. तो इस तरह की न्यूज़ से आप लोग सब बचें. इंशाअल्लाह ताला बहुत जल्दी ही वो अगला सफ़र अपना शुरू करने वाले हैं. थैंक यू ऑल ऑफ़ यू.